ഇന്ത്യ സൗദി അറേബ്യയിലേക്ക് ആയുധങ്ങൾ കയറ്റി അയക്കാൻ പോകുന്നു എന്നതാണ് പുതിയ വാർത്ത. ആയുധങ്ങൾക്ക് വേണ്ടി സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ സാധാരണ അമേരിക്കയാണ് ആശ്രയിക്കാറ്, അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളെ. സൗദി ആയുധങ്ങൾ വാങ്ങുന്നതിൻ്റെ വലിയ ലാഭം കൊയ്യുന്നതും ഈ രാജ്യങ്ങളാണ്. എന്നാൽ ഇന്ത്യയുടെ പുതിയ നീക്കം ഏവരെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയുമായി ആയുധ കരാർ ഒപ്പുവെച്ച ഇന്ത്യ വേറിട്ട വഴിയിൽ സഞ്ചരിക്കുന്നു. ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ കമ്പനിയായ മ്യൂണിഷൻസ് ഇന്ത്യ ലിമിറ്റഡാണ് സൗദി അറേബ്യയുമായി കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. 225 ദശലക്ഷം ഡോളറിൻ്റെ, ഏകദേശം 1867 കോടി രൂപ കരാറാണിത്. സൗദി അറേബ്യയിലേക്ക് വെടിക്കോപ്പുകൾ അയക്കുക എന്നതാണ് കരാർ. MILന്റെ പങ്കാളി നദ്ര കമ്പനിയാണ് ഔദ്യോഗികമായി കരാർ ഒപ്പുവെച്ചത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിൽ വേൾഡ് ഡിഫൻസ് ഷോ നടന്നു വരികയാണ്. ഇവിടെ വച്ചായിരുന്നു കരാർ ഒപ്പുവയ്ക്കൽ. സൗദി ലിമിറ്ററി ഇൻഡസ്ട്രീസ് ഗവർണർ ജനറൽ അഹമ്മദ് അബ്ദുൾ അസീസ് അൽ ഒഹാലിയും ഇന്ത്യൻ പ്രതിരോധ സഹമന്ത്രി അജയ് ഭട്ടും കരാർ ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ സംബന്ധിച്ചു. MIL പുതിയ കരാർ സംബന്ധിച്ച എക്സിൽ അറിയിച്ചിട്ടുണ്ട്. ഇന്ത്യൻ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും വലിയ കയറ്റുമതി കരാറുകളിലൊന്നാണ് സൗദി അറേബ്യയുമായി ഒപ്പുവെച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും അടുത്തിടെ സംയുക്ത സൈനികാഭ്യാസം നടത്തിയിരുന്നു. ഇതിൻ്റെ നേട്ടം കൂടിയാണ് പുതിയ കരാർ. ഇന്ത്യയിൽ നിർമ്മിക്കുക എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ വിജയമായും ചില മാധ്യമങ്ങൾ പുതിയ കരാർ വിലയിരുത്തുന്നു. 155 MM ഷെല്ലുകളാണ് ഇന്ത്യ കരാർ പ്രകാരം സൗദി അറേബ്യയ്ക്ക് കൈമാറുകയത്രേ. നേരത്തെ UAE, അർമേനിയ എന്നീ രാജ്യങ്ങളും ഇന്ത്യയിൽ നിന്ന് ഇതേ ഷെല്ലുകൾ വാങ്ങിയിരുന്നു. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വാങ്ങുന്ന ഇത്തരം ഷെല്ലുകൾക്ക് ഇന്ത്യയിൽ നിന്ന് വാങ്ങുന്ന ഷെല്ലുകളേക്കാൾ വില കൂടുതലാണ്. ഇതാണ് സൗദിയും UAE ഇന്ത്യയുമായി കരാർ ഒപ്പിടാൻ ഒരു കാരണം. ഇന്ത്യ വലിയ ആയുധ ശക്തിയാകുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണിത് എന്ന് മുൻ മേജർ ജനറൽ ശശിഭൂഷൺ അസ്ഥാന വിലയിരുത്തുന്നു. നിലവിൽ 23 തരം സൈനിക ഉപകരണങ്ങൾ ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. 80 ദശലക്ഷം ഡോളറിൽ നിന്ന് കയറ്റുമതി 200 കോടി ഡോളറിലേക്ക് എത്തുന്നു എന്നതും ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. മലയാളി വാർത്താ പ്ലസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.